എടത്തിരുത്തിയിൽ പാടത്ത് പൊന്നി വിളയിക്കാൻ ഒരുങ്ങുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. കുട്ടി കർഷകയായ സന ഫാത്തിമയുടെ നേതൃത്വത്തിലാണ് 10 വിദ്യാർത്ഥികൾ നെൽകൃഷിക്കായി പാടത്തേക്കിറങ്ങിയത്. കുട്ടി കർഷകയായ സന ഫാത്തിമയുടെ നേതൃത്വത്തിലാണ് 10 വിദ്യാർത്ഥികൾ നെൽകൃഷിക്കായി പാടത്തേക്കിറങ്ങിയത്. ചന്ദ്രാപിനി ഹൈസ്കൂളിലെ 8 ക്ലാസ് വിദ്യാർത്ഥിയും ചന്ദ്രാപിനി സ്വദേശി പള്ളിപ്പറമ്പിൽ സിദ്ദീഖ് നൂർജഹാൻ ദമ്പതികളുടെ മകളുമായ സന ഫാത്തിമ കഴിഞ്ഞ വർഷമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നെൽകൃഷി ചെയ്തത്. കർഷകനായ പിതാവിനൊപ്പം നടത്തിയ നെൽകൃഷി മികച്ച വിജയമായതോടെയാണ് ഇക്കുറിയും നെൽകൃഷിക്കായി ഒരുങ്ങിയത്. ഇത്തവണ സന മാത്രമല്ല, കൂടെ 10 വിദ്യാർത്ഥികളുമുണ്ട്. 4 മുതൽ 13 വയസ്സ് വരെയുള്ളവർ ഇക്കൂട്ടത്തിലുണ്ട്. കൃഷ്ണനന്ദ, റംസാൻ, റിസ, വൈഗാ സാരംഗി, വേദാ സാരംഗി, സിനാൻ, ഫാരിസ് ഫൈസൽ എന്നിവരാണ് സനയോടൊപ്പം നെൽകൃഷിയിൽ വ്യാപൃതരായിട്ടുള്ളത്. എടത്തിരുത്തി 15 വാർഡിൽ PC രാജീവിന്റെ 2.5 ഏക്കറോളം വരുന്ന പാടത്താണ് കൃഷി ചെയ്യുന്നത്. ശ്രേയസ് വിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ET ടൈസൺ മാസ്റ്റർ MLA ഞാറുനടിയിൽ ഉദ്ഘാടനം ചെയ്തു. പല പഞ്ചായത്തുകളിലും 1 ഏക്കർ പോലും നെൽകൃഷി ഇല്ലാത്ത സമയത്താണ് ഒരുപാട് ഏക്കറിൽ, വേണമെങ്കിൽ 10-350 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി നടത്താനുള്ളൊരു സാഹചര്യമുള്ള പഞ്ചായത്തായി നമ്മുടെ പഞ്ചായത്ത് എടത്തിരുത്തി മാറിയിരിക്കുന്നത്. മലയാളികളുടെ എല്ലാ ആഹാരങ്ങളും പരിശോധിച്ചാൽ, ഏത് തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ പരിശോധിച്ചാൽ, അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് അരിയുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ നെല്ലിൻ്റെ കാര്യത്തിൽ പുറകോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ പ്രശ്നം പരിഹരിക്കാനുള്ള നല്ല ഇടപെടലാണ് നമ്മുടെ ഈ പഞ്ചായത്ത് നടക്കുന്നത്. എന്നോടൊപ്പമുള്ള കുട്ടികൾ, എനിക്ക് വളരെ സന്തോഷം തോന്നി അല്ലേ, ഇവരാണ് നാളെ കാർഷിക രംഗമായാലും ഏത് രംഗമായാലും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മഞ്ചാടിയാണ് ഏറ്റവും ചെറിയ ആളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയാൾ വലിയ സന്തോഷത്തിലാണ്, 2 കൈയിലും നെൽച്ചെടികൾ വെച്ച് ആണ് നിൽക്കുന്നത്. 4 മാസം കഴിഞ്ഞാൽ ഇത് കൊയ്യാൻ കഴിയും, അല്ലെങ്കിൽ അത് വിളവെടുക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ ഇതിൻ്റെയൊക്കെ വലിയ എക്സ്പെർട്ടായിട്ടുള്ള 10 ഏക്കറോളം കാർഷിക ഭൂമി സ്വന്തമായി നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടൻ പിന്നിലുണ്ട്, അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു നടീൽ അല്ലേ അങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നു. ശ്രീ രാജീവിൻ്റെ പാടശേഖരമാണിത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ സിദ്ദീഖാണ് അത് ചെയ്യുന്നത്. എല്ലാവരും ഇത് വളരെ ഗൗരവപ്പെട്ട അർത്ഥത്തിൽ ഇടപെടുന്നു എന്നുള്ള സന്തോഷമാണ്. 3 പാടശേഖരങ്ങൾ ഇവിടെ ഉണ്ട് യഥാർത്ഥത്തിൽ. കർഷകരുടെ വേഷത്തിലെത്തിയ കുട്ടിക്കർഷകരും MLAയോടൊപ്പം ഞാറുനട്ടു. മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുട്ടിക്കർഷകർ.